ഒരിത്തിരി തമാശയാണിത് എന്ന് വെച്ചാൽ കാര്യം തന്നെ. മകൻ അച്ഛനെ ഓരോ പ്രായത്തിലും എങ്ങനെയാണ് കാണുന്നത്? പല പ്രായത്തിൽ അവന് പലതാണ് അച്ഛൻ. ഈ നിരീക്ഷണത്തിന്റെ അവസാന ഭാഗം ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കണേ. 4 വയസ്സിൽ മകന് തോന്നും എൻ്റെ അച്ഛൻ മഹാനാണ്. 6 വയസ്സാകുമ്പോൾ അവൻ അറിയും അച്ഛന് ഒരുപാട് പരിചയക്കാരുണ്ട്. 10 വയസ്സുകാരന്റെ പിരിവിരിപ്പുമായി നടക്കുമ്പോൾ അച്ഛനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറും. കാര്യം അച്ഛൻ സ്നേഹമുള്ളവനാണെങ്കിലും ഇത്തിരി മുൻകോപിയാണ്. 12 വയസ്സെത്തുമ്പോൾ അവൻ പറയും, കുട്ടിയായിരുന്നപ്പോ അച്ഛൻ എന്നെ എന്തിഷ്ടമായിരുന്നു, ഇപ്പോ അങ്ങനെയല്ല. 14 വയസ്സാകുമ്പോ മകൻ ഉറപ്പിക്കും അച്ഛനെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. 16ൽ എത്തുമ്പോ അവൻ തിരിച്ചറിയും അച്ഛന്റെ ചിന്തകൾ കാലത്തിനൊപ്പമല്ല, അളിത്തിരി പഴഞ്ചനാണ്. 18 ആകുമ്പോ അച്ഛന്റെ തലതിരിഞ്ഞ ചിന്തകൾ അസഹനീയമാകും. 20ൽ ഈ അവസ്ഥ ഒന്നുകൂടി മുറുകും. അമ്മ എങ്ങനെ ഒത്തുപിടിച്ചു പോകുന്നു എന്ന് അത്ഭുതപ്പെടും. 25ൽ എത്തുമ്പോൾ സകലത്തിനും തടസ്സം നിൽക്കുന്ന ഒരാളായി അച്ഛൻ മാറും. 30 ആകുമ്പോ പതുക്കെ മനസ്സിലാകും തന്റെ മകനെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ താൻ എത്ര ബുദ്ധിമുട്ടുന്നു. താൻ കുട്ടിയായിരുന്നപ്പോ അച്ഛന് എന്ത് പേടിയായിരുന്നു. 40കാരനാകുമ്പോൾ തോന്നും അച്ഛൻ എത്ര ചിട്ടയിലാണ് തന്നെ വളർത്തി വലുതാക്കിയത്. ഞാനും എൻ്റെ മോനെ ഇതുപോലെ തന്നെ വളർത്തും. 45ൽ എത്തിയാൽ ആകെ ഒരു ചിന്താക്കുഴപ്പം പിടിപെടും. എങ്ങനെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്? 50ൽ ആകുമ്പോൾ അറിയാം അച്ഛൻ മക്കളെ വളർത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും എത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരിക്കുന്നു. ഈശ്വര, ആകെ ഒരു കുട്ടി മാത്രമായിട്ട് തനിക്ക് ശരിയായി നോക്കാൻ കഴിയുന്നില്ല. 55 വയസ്സാകുമ്പോൾ മകൻ ചിന്തിക്കും അച്ഛൻ എന്തൊരു ദീർഘവീക്ഷണമായിരുന്നു, എനിക്കായി എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പഠന ആവശ്യങ്ങൾക്ക് എത്ര സുഖകരമായി നടന്നു. ഇങ്ങനെ ഒരു അച്ഛൻ വേറെ ആർക്കും ഉണ്ടാവില്ല. 60 പൂർത്തിയാകുമ്പോൾ മകൻ അറിയും അച്ഛൻ ഒരു മഹാൻ തന്നെയായിരുന്നു. 56 വർഷങ്ങൾ കഴിയുമ്പോൾ മകൻ ആദ്യത്തെ അറിവിന്റെ നിറവിലേക്ക് വീണ്ടും ഉയരുകയാണ്. കാലം ആ സത്യം സമയമെടുത്ത് നമ്മെ പഠിപ്പിക്കും മുൻപ് നമുക്ക് പറയാം, അച്ഛനെയാണ് എനിക്കിഷ്ടം, അച്ഛനെയാണ് എനിക്കിഷ്ടം.